ಬೇಟಾ ಏ ಮಿಡತಿ ವಾ ವಾ ഞാനോ അഭ്യാസമൊന്നും വേണ്ട. അയ്യോ ഉരുളി മോഷണത്തിന് തന്നെ തൊണ്ടി സഹിതം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ചേട്ടൻ സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. സാറേ എനിക്ക് താരോ പാര വെച്ചതാ, ഞാനൊന്നും അറിഞ്ഞതല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി തരാം, നടക്കണം. ജീപ്പ് ഉണ്ടോന്നില്ല സാർ? ജീപ്പോ നടക്കണം. ഉരുളി എടുത്തോ. ഉരുളി അതങ്ങ് മറന്നു. അയ്യോ സാറേ തിരഞ്ഞ തലവേദനിക്കുമല്ലോ. നടക്കണം. ഓ നടക്കാം. സാറേ എന്റെ ഭാര്യയോട് ഒരു വാക്ക് പറയട്ടെ. അതെ, നല്ല അസല കക്ഷികളോടൊപ്പാ പോണത്. ഇവരെന്നെ ചതക്കി ഉറപ്പാ. വറക്കാൻ ഉരുളിയും കയ്യിലുണ്ട്. ഞാൻ തിരിച്ചു വന്നില്ലേ, നീ വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. ചേട്ടാ ഞാൻ അരളി വേറെ അരച്ച് കലക്കി കുടിച്ചു. എന്നെ വിറളി പിടിപ്പിക്കാതെ പറളി രമേ. പാവം അറിയാത്ത കേസ. പുഷ്പേരായല്ലോ പങ്കജാക്ഷ, നിനക്കിതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ? കഷ്ടം. എന്തായാലും കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ജന്മം തന്നെ ഈ റോമിയോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ അടി? അയാൾ തിരിച്ചു തല്ലാതിരുന്നത് ഭാഗ്യം. ഒന്ന് പോടി. എന്താ ഭാസ്കര, കാലത്ത് തന്നെ ഒരു വ്യായാമം. പലവർക്കും പ്രേമലേഖനം കൊടുത്തോ? കൊടുത്തില്ല, അതിനു മുമ്പ് കിട്ടി. എന്ത് തല്ലി? ആരാ കക്ഷി? നാരായണത്തല്ലയുടെ മോള് അംബിക. തല്ലി അത് വഴികെട്ടു. അവര് തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, അതിനിടയ്ക്ക് നീ ചെന്ന്. ആ കുട്ടിയെ എനിക്ക് ഇഷ്ട. അപ്പൊ തങ്കമണിയോ? അതിനെനിക്കിഷ്ട. നീ കൊള്ളാലോ. ഇതിലെ ഏതെങ്കിലും ഒന്നിനെ എനിക്ക് തരപ്പെടുത്തി തരാമോ? വൈദ്യരെ വഴിയുണ്ട്, പക്ഷെ കുറച്ച് പണം ചെലവാകും. പണം എത്രയായാലും വേണ്ടില്ല. എന്താ വഴി? വശീകരണ കഷായം. വശീകരണ കഷായം? വശീകരണ കഷായം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ കുടിക്കണം. പിന്നീട് നീ എന്തു പറയുന്നുവോ അത് അവൾ അനുസരിക്കും. പെട്ടെന്ന് ശരിയാക്കി താ വൈദ്യരെ. ആദ്യം പണം, പിന്നെ കഷായം. എന്താ എന്നൊക്കെ എന്നിട്ട് പ്രത്യേകിച്ച് വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്താ അത്? ഇച്ചിരി വട്ടണം തോന്നുന്നു. ഉണ്ടല്ലോ, എല്ലാ കാമുകന്മാർക്കും വട്ടാണ്. അതൊരു ലോകസത്യമല്ലേ? കാമുകനോ? ആര്? ഞാൻ, അംബികയുടെ. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മോന്തേ. പോകരുത്, കുറച്ച് സമയം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. മരുന്നിന്റെ ബലം അറിയാൻ പോകുന്നതേ ഉള്ളൂ.
മരുന്നോ? അംബിക എന്റെ പെണ്ണായതുകൊണ്ട് പറയാം, ആരോടും പറയരുത്. വശീകരണ കഷായം. എന്ത്, ഇങ്ങനെയാണ് പ്രേമിക്കാൻ പോകുന്നത്? എനിക്ക് വയറ്, ഇതെന്താ, എന്ത് പറ്റി? എനിക്ക് പിന്നെ കുറച്ച്, സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് ഒരല്പം പ്രേമമൊക്കെ തോന്നി. അങ്ങനെ പോയാലോ, പ്രേമം തുടങ്ങി. റോക്കറ്റ് വീണ വേഗത്തിലല്ലേ ആ രോമി ഭാസ്കരൻ ചാടിയത്. വൈദ്യര് അവന് വയറിളക്കത്തിന് മരുന്ന് കൊടുത്ത വിവരം ആർക്കറിയാത്തത്? ഏതായാലും ഇനി അവൻ അംബികയെ ശല്യം ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ ഇവിടെ വേറൊരാളുണ്ടല്ലോ. എന്റെ അച്ഛനും അച്ഛമ്പങ്ങളായ നിന്റെ അമ്മയും കൂടി നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിന്റെ വയസ്സിന്റെ അത്രയും കാലായി. ഇനിയുള്ള കാലം കൂടെ ഈ ശല്യക്കാരനെ സഹിച്ചേ പറ്റുള്ളൂ. അവൻ മനസ്സിലിരിക്കട്ടെ, നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. അതിന് നിന്റെ പെൺകോന്തൻ തന്തയല്ല ഞാൻ. ദാമ്പത്യ ജീവിതം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് വിശദമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ എന്റെ ഭാവി വരണമെന്ന് കേട്ടോ. മറ്റന്നാൾ എന്റെ പിറന്നാള്, എനിക്ക് എന്താ തരാൻ പോണേ? ഒരു ചൂട് മുത്തം തരാം. അയ്യേ, നാളെ വലിയ പണിയാട്ടെന്ന്, എനിക്കൊരു വെള്ള മുത്തുമാല വാങ്ങിച്ചോ. എന്തിനാ മുത്തുമാലയാക്കുന്നത്? ഒരു സ്വർണ്ണമാല തന്നെ വാങ്ങിച്ചരാം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ അതൊരു അധിക പ്രശ്നമാവും. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. മുത്തുമാലയാണെങ്കിൽ ഒന്നല്ല, ഒരാറെണ്ണം ഞാൻ വാങ്ങിച്ചരാം. ആറെണ്ണം വേണ്ട, എനിക്ക് ഒന്ന് മതി. നേരം കുറയും മണിയേട്ടാ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. കുറച്ചു നേരം കൊണ്ടൊന്നും ഇരിക്കുന്നു. അമ്മ അറിയല്ലോ മണിയേട്ടനെ, ഞാൻ പോട്ടെ. ആ മറ്റന്നാളേ മാല വേണോട്ടോ. പിന്നെ ഇവിടെ പ്രേമിക്കാൻ മുത്തുമാല വേണം, മുത്തുമാല വാങ്ങിക്കാൻ പണം വേണം, പണത്തിന് മോഷ്ടിക്കണം. എന്റെ ദൈവമേ, പ്രേതബാധയുള്ള സ്ഥലമാണെന്നറിയാം, പക്ഷെ സ്വൈര്യമായിട്ട് തേങ്ങ മോഷ്ടിക്കാൻ വേറെ വഴിയില്ലഞ്ഞിട്ടാ. പ്രേതങ്ങൾ ഉപദ്രവിക്കരുതേ. വടി പേര് തെങ്ങിന്റെ മുകളിൽ ഒന്ന് കേറുക. രാത്രി ആയതുകൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല. ടോർച്ച് എടുക്കാൻ മറന്നു, അകലൊന്ന് നോക്കി വെക്കായിരുന്നു. ആ ഇനിയിപ്പോ ഈ തെങ്ങിന്റെ മുകളിൽ തന്നെ കയറാം. നീളമുള്ള ഈ തെങ്ങിൽ കുലയും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. എന്റെ തെങ്ങെ, നിന്റെ തേങ്ങ, എന്റെ അമ്പിയേക്ക് മാല വാങ്ങാൻ. നേരം വെളുപ്പിക്കല്ലേ. തേങ്ങയായിരുന്നു, പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇഷ്ട. ഓ, തലേനെ വീഴാഞ്ഞ ഭാഗ്യം. കൊള്ളാലോ, ഇതിന്റെ മുകളിൽ മൊത്തം ഈ സൈസാണെങ്കിൽ എന്റെ അമ്പിയേക്ക് മുത്തുമാല. ഇതെന്താ തേങ്ങ മുഴയോ? ഏതായാലും ഇന്നത്തെ പണി കുറഞ്ഞിട്ട് തെങ്ങാണെങ്കിലും മനസ്സാക്കിയുണ്ട്. ഇന്ന് ആരെ കടയേണ്ടത്? നാളെ അവിടെ തന്നെ കാണിക്കണേ. ഇതുകൊണ്ട് അമ്മയ്ക്കൊരു പത്ത് മുത്തുമാലയെങ്കിലും മേടിക്കാം. അയ്യോ നടുപോയി, കാണുന്നില്ലല്ലോ. ഇവരെവിടെ പോയി? ഞാനി താങ്ങിട്ടില്ലേ. ദൈവമേ, ഇവിടെ പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് മുത്തശ്ശി പറഞ്ഞത് നേരായിരിക്കോ? ലംബോദരാ, എന്തോ എവിടെ നോക്കിട്ടാ കുട പിടിക്കണേ? അതെ, നേരെ പിടി. ഓ, കുടപ്പറമ്പിൽ അടക്കി പറിച്ചോ. ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആളെ ഏർപ്പാടാക്കിയ പോരാ, ശ്രദ്ധിക്കണം. ഓ, കഴിഞ്ഞ മാസത്തെ തേങ്ങ വിറ്റോ? ഇല്ല. എന്തേ,
കൊടുത്തിട്ടുണ്ട്. രണ്ട് തേങ്ങ കൊടുത്ത ഒരു ചെറുനാരങ്ങ വാങ്ങിക്കാൻ പറ്റുമോ? തമാശ വേണ്ട. വേണ്ട. കുഞ്ഞനന്ത വാടക തന്ന പണത്തിൽ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ എന്ത് ചെയ്തു? അതിന് ഞാൻ വീട് വാങ്ങിച്ചു. എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ആ 75 പൈസ എനിക്ക് തിരിച്ചു തരണം. ഞാൻ എവിടെ നിന്ന് തരാനാണ് നാരായണി? അടുത്ത മാസം ചെലവ് കാശിൽ കുറച്ചോ? എന്തോ എന്താ അവിടെ? വിരോധമില്ലെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂടാ. ഓ അവിടെ എന്താ? ഏ ഒന്നുമില്ല. കിളികളെ ഞാൻ വന്ന് നോക്കണോ? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്താ അവിടെ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും എനിക്ക് തരാൻ കഴിയാത്ത ഒരു സാധനം നമ്മുടെ മോൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. എന്താത്? ചുംബനം. അച്യുത.